കൊക്കക്കോളയിൽ മെൻറ്റോസ് ഇട്ടാൽ എന്ത് സംഭവിക്കും? നമുക്ക് നോക്കാം. വൺ ടു ത്രീ. ഈ പരീക്ഷണം മിക്കവരും മറ്റു പല വീഡിയോസിലും കണ്ടിട്ടുണ്ടാകും. എന്നാൽ എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നതെന്ന് ആർക്കും വലിയ അറിവുണ്ടാവുകയില്ല. അതാണ് നമ്മൾ ഇന്നത്തെ സൈക്കേരളം വീഡിയോയിൽ വിവിധ പരീക്ഷണങ്ങളിലൂടെ അറിയാൻ ശ്രമിക്കുന്നത്. കൊക്കക്കോളയിൽ അടങ്ങിയിട്ടുള്ള എന്തെങ്കിലുമാണോ ഇങ്ങനെ ഒരു ഇറപ്ഷന് കാരണം? അതറിയാനായി നമുക്കൊരു ശാസ്ത്രീയമായ പരീക്ഷണം ചെയ്തു നോക്കാം. ശാസ്ത്രീയ രീതി എന്തെന്നും ശാസ്ത്രീയമായ പരീക്ഷണങ്ങൾ എങ്ങനെ ഡിസൈൻ ചെയ്യണമെന്നൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞതാണല്ലോ. ഞാനിവിടെ ഒരേ അളവിൽ പല പാനീയങ്ങൾ എടുത്തിട്ടുണ്ട്. കൊക്കക്കോള, പെപ്സി, 100+, സാധാരണ സോഡ, പിന്നെ കൺട്രോളായി പച്ചവെള്ളവും. ഇതിൽ മെൻറ്റോസ് ഇട്ട് നോക്കിയാൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് കാണാം. എല്ലാത്തിലും ഞാൻ 3 മെൻറ്റോസ് വീതമാണ് ഇടാൻ പോകുന്നത്. എഡിറ്റിങ്ങിലൂടെ നമുക്കെല്ലാം റിയാക്ഷൻസും ഒരുമിച്ച് കാണാം. റെഡി, 1, 2, 3. പച്ചവെള്ളത്തിലൊഴികെ എല്ലാത്തിലും പതഞ്ഞു പൊങ്ങി വന്നതായി കാണാം. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഗ്യാസുള്ള എല്ലാ പാനീയങ്ങളിലും ഈ പ്രതികരണം നമുക്ക് കാണാൻ കഴിയും. പക്ഷേ എല്ലാത്തിലും ഒരേ അളവിലല്ല പതഞ്ഞു പോയത്. ഇതിന് കാരണം ഓരോ പാനീയങ്ങളുമുള്ള പഞ്ചസാര പോലുള്ള ഘടകങ്ങളുടെ വ്യത്യാസം മൂലമാകാം, അല്ലെങ്കിൽ കുപ്പിയുടെ ഷേപ്പ് വ്യത്യാസമുള്ളത് കൊണ്ടുമാകാം. നമ്മൾ വിവിധ ഷേപ്പുള്ള കുപ്പി ഉപയോഗിച്ചതുകൊണ്ട് അത് കൃത്യമായി പറയാൻ കഴിയില്ല. എല്ലാം ഒരേ തരം കുപ്പിയിൽ ഒഴിച്ച് എത്ര നേരം കൊണ്ട് എത്ര പാനീയം പതഞ്ഞു പോകുന്നു എന്ന് കൃത്യമായി നോക്കിയാൽ പരീക്ഷണം കൂടുതൽ നന്നാക്കാം. കുട്ടികൾക്കൊക്കെ രസകരമായ ഒരു പ്രൊജക്റ്റായി അത് ചെയ്തു നോക്കാവുന്നതാണ്. പക്ഷെ നമ്മളിതിൻ്റെ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ മാത്രം ചിന്തിക്കുന്നതിനാൽ അതിൻ്റെ ആവശ്യമില്ല. ഇനി നോക്കാനുള്ളത് മെൻറ്റോസ് ഇട്ടാൽ മാത്രമാണോ ഈ റിയാക്ഷൻ ഉണ്ടാവുക എന്നതാണ്. അതിനായി ഞാനൊരു ഗ്ലാസ്സിൽ കുറച്ച് സോഡ എടുക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് നോക്കാം. മുൻപത്തേതുപോലെ തന്നെ പതഞ്ഞു പൊന്തിപ്പോകുന്നുണ്ട്. നമ്മൾ ഉപ്പ് സോഡ കുടിക്കുമ്പോഴും നാരങ്ങ സോഡ കുടിക്കുമ്പോഴും ഒക്കെ കാണാറുള്ളതാണിത് അല്ലേ? അപ്പോൾ മെൻറ്റോസ് ഇട്ടാൽ മാത്രമല്ല, ഉപ്പോ പഞ്ചസാരയോ എന്ന് വേണ്ട, എന്തെങ്കിലും എടുത്ത് സോഡയിലിട്ടാലും കുറച്ച് കുമ്മിളുകളും പതയുമൊക്കെ പൊന്തി വരുന്നത് കാണാം. എന്നാൽ വിവിധ വസ്തുക്കൾ ഇട്ടാൽ പതഞ്ഞു പൊങ്ങുന്നതിൻ്റെ അളവ് വ്യത്യാസമാണെന്ന് നമുക്ക് കാണാം. മെൻറ്റോസ് ഇടുമ്പോഴുള്ളതായിരിക്കില്ല, സ്ട്രെപ്സിൽസ് ഇടുമ്പോൾ. നമുക്ക് നോക്കാം. ഇത് മെൻറ്റോസ്, സ്ട്രെപ്സിൽസ് കണ്ടോ? ഇതും താല്പര്യമുള്ളവർക്ക് ചെയ്തു നോക്കാവുന്ന നല്ലൊരു പരീക്ഷണമാണ്. ഏതൊക്കെ വസ്തുക്കളാണ് നന്നായി ഈ എഫക്റ്റ് ഉണ്ടാക്കുക എന്നത് തന്നെ. എന്താണ് ഇവിടെ ശരിക്കും സംഭവിക്കുന്നത്? ഇതൊരു രാസപ്രവർത്തനമാണോ? എന്തുകൊണ്ടാണ് എന്ത് വസ്തു ഇട്ടാലും പതയുണ്ടാകുന്നത്? മെൻറ്റോസ് പോലുള്ള ചില വസ്തുക്കൾ കൂടുതൽ എഫക്റ്റ് കാണിക്കുന്നത് എന്തുകൊണ്ടാണ്? അത് മനസ്സിലാക്കാനായി നമുക്ക് സോഡയെടുത്ത് അതിലൊരു സ്ട്രോ ഇട്ട് നോക്കാം. ഇപ്പോൾ കണ്ടോ, ഈ സ്ട്രോയുടെ ചുറ്റും കുമിളകൾ ഉണ്ടാകും. അത് വലുതാവുകയും കൂടുതൽ കുമിളകൾ ഉണ്ടാവുകയും ചെയ്യുന്നു. എന്താണ് ഈ കുമിളകൾ? നമുക്കറിയാം, കാർബണേറ്റഡ് ഡ്രിങ്ക്സിൽ ഗ്യാസ് ഉണ്ട് അല്ലേ? കാർബൺ ഡയോക്സൈഡ് ഗ്യാസാണ് ഇതിലുള്ളത്. അതാണ് ഇങ്ങനെ കുമിളകളായി പുറത്തേക്ക് വരുന്നത്. കാർബൺ ഡയോക്സൈഡ് വെള്ളത്തിൽ ലയിപ്പിക്കുന്നതും അതിങ്ങനെ കുമിളകളായി പുറത്തേക്ക് വരുന്നതും പ്രധാനമായും ഫിസിക്കൽ റിയാക്ഷനാണ്. രാസപ്രവർത്തനം അഥവാ കെമിക്കൽ റിയാക്ഷൻ അല്ല ഇത്. അതായത് കാർബൺ ഡയോക്സൈഡ് വാതകം വെള്ളത്തിൽ ലയിക്കുക മാത്രമാണ് പ്രധാനമായും ഇവിടെ നടക്കുന്നത്. രാസപ്രവർത്തനം നടന്ന് മറ്റൊരു രാസപദാർത്ഥം ഉണ്ടാകുന്നില്ല. പ്രധാനമായും എന്ന് പ്രത്യേകം പറയാൻ കാരണം, ചെറിയ തോതിൽ രാസപ്രവർത്തനം നടന്ന് കാർബോണിക് ആസിഡ് എന്ന ആസിഡ് ഉണ്ടാകുന്നു എന്ന് തന്നെ. ആസിഡ് എന്ന് കേട്ട് പേടിക്കേണ്ട, വളരെ വീക്കായ ആസിഡാണ് സോഡയിലുള്ളത്. അത് വാട്സപ്പിൽ കേശവമ്മാവൻ പറയുന്ന പോലെ എല്ലിന് ബലക്ഷയമോ പല്ലിന് കേടോ ഒന്നും ഉണ്ടാക്കുന്നില്ല എന്നാണ് പഠനങ്ങൾ കാണിക്കുന്നത്. എന്നാൽ മറ്റ് സോഫ്റ്റ് ഡ്രിങ്ക്സിലൊക്കെയുള്ള പഞ്ചസാര മുതലായ പദാർത്ഥങ്ങളുടെ അമിത ഉപയോഗം ആരോഗ്യത്തിന് ഹാനികരമാണ്. നമുക്ക് ഈ കുമിളകളുടെ കാര്യത്തിലേക്ക് തന്നെ തിരിച്ചു വരാം. ഉയർന്ന മർദ്ദത്തിൽ മാത്രമാണ് കാർബൺ ഡയോക്സൈഡ് വാതകം വെള്ളത്തിൽ ലയിപ്പിക്കാനാവുക. അതുകൊണ്ടാണ് സോഡ തുറക്കുമ്പോൾ ഫിസ് എന്ന ശബ്ദം ഉണ്ടാകുന്നത്. അപ്പോൾ ഗ്യാസ് പുറത്തേക്ക് വരുന്നതും നമുക്ക് കാണാം.
കുറേ നേരം ഇങ്ങനെ തുറന്നു വെച്ചാൽ ഈ ഗ്യാസ് മുഴുവൻ പോയി വെറും വെള്ളമായി മാറും. ഈ ലയിച്ചിരിക്കുന്ന ഗ്യാസ് കുമിളകളായി പുറത്തേക്ക് പോകുന്ന പ്രക്രിയയെ വേഗത്തിലാക്കുകയാണ് ഈ സ്ട്രോയും വിൻഡോസും ഒക്കെ ചെയ്യുന്നത്. ഈ സ്ട്രോയുടെ ചുറ്റും എളുപ്പത്തിൽ കുമിളകൾ ഉണ്ടാകുന്നു. ഇങ്ങനെയുള്ള ഇന്റർഫേസുകളിൽ എളുപ്പത്തിൽ കുമിളകൾ ഉണ്ടാകുന്നു, അവ പിന്നെ കൂടുതൽ കുമിളകൾ ഉണ്ടാകാൻ കാരണമാകുന്നു. ഇനി നമുക്ക് സ്ട്രോയ്ക്ക് പകരം ഈ പൈപ്പ് ക്ലീനർ ഇട്ട് നോക്കാം. ബ്രഷ് പോലത്തെ മെറ്റീരിയലാണിത്. ഇതിൽ വളരെ കൂടുതൽ കുമിളകൾ പെട്ടെന്നുണ്ടാകുന്നതായി നമുക്ക് കാണാം. ഇത് ബ്രഷ് പോലെ ആയതിനാൽ കുമിളകൾ ഉണ്ടാകാൻ സഹായിക്കുന്ന ഇൻ്റർഫേസുകൾ കൂടുതലാണ്. ന്യൂക്ലിയേഷൻ എന്നാണ് ഈ പ്രതിഭാസത്തിൻ്റെ പേര്. കൂടുതൽ കുമിളകൾ ഉണ്ടാകാൻ പാകത്തിനുള്ള ഇൻ്റർഫേസിനെ ന്യൂക്ലിയേഷൻ സൈറ്റ്സ് എന്ന് പറയാം. സ്മൂത്തായ സാധനമാണെങ്കിൽ ന്യൂക്ലിയേഷൻ സൈറ്റ്സ് കുറവും ഈ ബ്രഷ് പോലെ റഫായ സാധനത്തിൻ്റെ ന്യൂക്ലിയേഷൻ സൈറ്റ്സ് കൂടുതലുമായിരിക്കും. മെൻഡോസിന് പുറത്ത് സൂക്ഷ്മമായ ധാരാളം സുഷിരങ്ങളുണ്ട്, അതായത് ന്യൂക്ലിയേഷൻ സൈറ്റ്സ് വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് അതിട്ടാൽ ഈ കുമിളം ഉണ്ടാകുന്നത് വളരെ വേഗത്തിലാകുന്നതും അങ്ങനെ പെട്ടെന്ന് പതഞ്ഞ് പൊന്തി വരികയും ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ കൊക്കക്കോള കുടിച്ചിട്ട് മെൻഡോസ് കഴിച്ചാൽ വയറ് പൊട്ടി മരിക്കൂ? അതിനൊരു സാധ്യതയില്ല. കാരണം സോഫ്റ്റ് ഡ്രിങ്ക്സ് കുടിക്കുമ്പോൾ തന്നെ അതിലെ ഗ്യാസിൻ്റെ നല്ലൊരു ഭാഗവും പുറത്തു പോയിട്ടുണ്ടാകും. പിന്നെ മുൻപ് പറഞ്ഞ പോലെ മെൻഡോസിൻ്റെ പുറത്തുള്ള സൂക്ഷ്മമായ സുഷിരങ്ങളാണ് കുമിളകൾ ഉണ്ടാകാൻ സഹായിക്കുന്നത്. അത് അലിയിപ്പിച്ച് കഴിക്കുമ്പോൾ അങ്ങനെ ഒരു സാധ്യതയുമില്ല. നമ്മൾ സോഡ ബോട്ടിൽ നന്നായി കുലുക്കിയിട്ട് തുറന്നാൽ മുൻപ് കണ്ടതിന് സമാനമായി പതഞ്ഞു പൊന്തു വരുന്നത് നമുക്ക് കാണാം. കൂട്ടുകാരെയൊക്കെ പറ്റിക്കാൻ പലരും ഉപയോഗിക്കുന്ന വിദ്യയാണ്. ഇതിൻ്റെ കാരണം എന്താണെന്ന് ഇപ്പോൾ ഊഹിക്കാൻ പറ്റുന്നുണ്ടോ? കുപ്പി കുലുക്കുമ്പോൾ പാനീയത്തിനുള്ളിൽ കുമിളകൾ ഉണ്ടാകാൻ സഹായിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അത് മുൻപ് പറഞ്ഞ പോലെ ന്യൂക്ലിയേഷൻ സൈറ്റ്സായി പ്രവർത്തിച്ച് കൂടുതൽ കുമിളകൾ ഉണ്ടാക്കുന്നു. തുറക്കുമ്പോൾ എല്ലാം കൂടെ പതഞ്ഞു പൊന്തി വരും. എല്ലാവരും ഈ പരീക്ഷണങ്ങളൊക്കെ ഒന്ന് ചെയ്തു നോക്ക്. മുറ്റത്തോ പറമ്പിലൊക്കെ ചെയ്യുന്നതാകും കൂടുതൽ ഉത്തമം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുകയും കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യുമല്ലോ. ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ മറ്റ് വീഡിയോസൊക്കെ നോക്കുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻസിൽ രേഖപ്പെടുത്തുമല്ലോ. അപ്പോൾ മറ്റൊരു സയൻസ് ആൻഡ് ടെക്നോളജി വീഡിയോയുമായി കാണുക വരെ ഗുഡ് ബൈ. ഈ ലയിച്ചിരിക്കുന്ന ഗ്യാസ് കുമിളകളായി പുറത്തേക്ക് പോകുന്ന പ്രക്രിയയെ ഈ ലയിച്ചിരിക്കുന്ന ഗ്യാസ് ബബിൾസുകളായി മണിക്കൂർ കുമിളാന്ന് പറയാൻ നോക്കുന്നത് കുമിളാ.